പിന്നെ കുക്കിംഗ് എല്ലാം പപ്പ എന്നെ ഏറ്റെടുത്തു. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്ന് തന്നെ ഫ്രീ ആക്കിയിട്ട് റിയാസ്ക്കാണ് കിച്ചണിൽ കയറിയത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുട്ടും പപ്പടവും തലേ ദിവസത്തിന് മീൻ വരട്ടിയുണ്ട്. അതാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. റിയാസ്ക്ക് നന്നായിട്ട് പുട്ട് കുറ്റിയിൽ അരി നിറക്കുന്നുണ്ട്, തേങ്ങ നിറക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. എൻ്റെ ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, കാരണം പുട്ടല്ലേ. അങ്ങനെ നമ്മളെ പുട്ട് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഞാൻ ഈ പുട്ടിനിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. വീണാൽ വീണ്, ഇല്ലെങ്കിൽ ഇല്ല. ആ വീണുണ്ട്, വീണുണ്ട്. ഓക്കെ ആയി. അപ്പം എൻ്റെ ശരിയായി കേട്ടാ. ഇപ്പം പ്രശ്നമില്ല, അപ്പം നമുക്കും ആവും. അപ്പം നമ്മളെ പുട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിക്കളാം. ഉഷാറായിക്കില്ലേ? അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചായ ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഇവിടെ വേറെ ആരും ചായ കുടിക്കില്ല, ഞാനേ ചായ കുടിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൂന്ന് പപ്പടും കൂടിയും കാച്ചാൽ പുട്ടിന് നല്ല കോമ്പിനേഷനാണ്. ഈ പുട്ടും പപ്പടവും കേട്ടിട്ടില്ലേ? അപ്പോൾ അതിങ്ങനെ പൊരിച്ചെടുത്ത് നമുക്ക് ചായ നമ്മുടെ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നേരെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പുട്ടിൻ്റെ കൂടെ പപ്പട ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഇങ്ങനെ പൊടിച്ചും കിട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് അങ്ങനെ തിന്നാം. എൻ്റെ കൂടെ തലേന്നത്തെ മീൻ വരട്ടിയതും കൂടിയും പൊടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റ്. കുറച്ച് തൈര് അങ്ങ് ഒഴിച്ച് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ പുട്ടും പപ്പടവും ഫിഷ് കറിയും. അങ്ങനെ ഇനി ഞാൻ എൻ്റെ സ്റ്റൈലായാലും ഇറച്ചിച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കിപ്പഠിച്ചോ. ആദ്യം കുറച്ച് ഉള്ളി മുറിച്ചിടുക. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ സ്പീഡിൽ മുറിക്കണ്ട, ഞാൻ സ്ലോയിൽ മുറിച്ചിട്ട് വീഡിയോ സ്പീഡാക്കിയത് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ ഉള്ളി മുറിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ കിച്ചണിൽ തീരെ കാരത്തൊലക്ക് ഉള്ളി മുറിച്ചിടുമ്പം കുറച്ച് കണ്ണെന്നൊക്കെ വെള്ളമൊക്കെ വരും, അന്നും വലിയ കാര്യമാക്കണ്ട. എനിക്കും കണ്ണിന് കുറച്ച് വെള്ളമൊക്കെ വന്നിക്ക്. അപ്പോൾ ഉള്ളി ഏകദേശം മുറിച്ച് കഴിയാനായി. ഇനി ഇവിടെ രണ്ട് മൂന്ന് തക്കാളിയും കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് അത് മുറിച്ചിട്ട് അവിടെ വെക്കുക. ഞാനൊരു കുക്കർ വെച്ച് അതിലേക്ക് മുറിച്ചിട്ട് ഉള്ളിയെല്ലാം വാരിയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ മുറിച്ചിട്ട തക്കാളിയും ഇട്ട് അതിൻ്റെ ഇറച്ചി ഉണ്ടെന്ന് അതും കൂടി അങ്ങിട്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടെന്നു, അതും കൂടി അതിലങ്ങിട്ട്. പിന്നെ ആവശ്യമുള്ളവർ ഉപ്പിടുക, ആവശ്യമില്ലാത്തവളും ഇടണ്ട. എന്നിട്ട് കുറച്ച് മുളക് പൊടി അങ്ങ് വരിയിടുക, കുറച്ച് മല്ലിപ്പൊടിയും വരിയിടുക. അതിനൊന്നും കണക്കൊന്നും ഞാൻ നോക്കിയില്ല, എനിക്ക് തോന്നി അങ്ങിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങിട്ട്, കുറച്ച് മീറ്റ് മസാല അങ്ങിട്ട്. നല്ലോണം അങ്ങ് കുഴച്ചാളിയാ, നല്ലോണം നല്ല മസാല പിടിക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കർ മൂടി വെച്ചിട്ട് കുറച്ച് വേഗം നേരം വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ഇറച്ചിക്കറി ഉണ്ടാക്കി അതിലേക്ക് അരിയിട്ടിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറിലേക്ക് ഇറച്ചിക്കറി വെച്ചിട്ട് ഉള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഉണ്ടായിക്കോ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എൻ്റെ ആവുമെന്ന്. ഇതൊക്കെ സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്, വലിയ കാര്യമുള്ള പണിയൊന്നുമല്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയെല്ലാം വാട്ടിയിട്ട് പിന്നെ അരിയെല്ലാം കിട്ടി വെളിച്ചെള്ള വെള്ളം വെച്ചിട്ട് അങ്ങ് ആക്കലെന്നെ. എന്തിന് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും വേണ്ട, അങ്ങ് ആയിക്കോളൂ. ആവൂ ആവൂ ആണ്ടതാ.
നിങ്ങളിതൊക്കെ കണ്ടുപിടിച്ചോളെ. ഇതേപോലത്തെ ചോറ് വെക്കണമെങ്കിൽ നോക്കിയിട്ട് തന്നെ പിടിക്കണം, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളെ കണ്ടുപിടിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ആവും നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ട്രൈ ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു കേട്ടോ. എന്തായി, ചോറായിക്കോ അല്ലെങ്കിൽ കഞ്ഞിയായിക്കോ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു കേട്ടോ നിങ്ങൾ. അപ്പം നമ്മൾ ഇറച്ച ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ ശരിയാ, ഓക്കെ ആയി. ഏകദേശം ചോറായ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഇറച്ചി അങ്ങ് ചെയ്തിയാ. എന്നിട്ട് നല്ല മസിലും പിടിച്ചിട്ട് നല്ലോണം അങ്ങ് കുഴച്ചു കൊടുക്കുക. എന്താ ചോറ്, അൽട്ടിപ്പൊളി ഇറച്ചിച്ചോറ് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചവിടെ ദമ്മിലെന്ന് വേട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കൂടി നോക്കിക്കോളി നിങ്ങൾ. അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കച്ചമ്പറും കൂടി ഉണ്ടാക്കാം. കച്ചമ്പറും ചട്നിയും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ, ചോറ് കൊളായിക്കുണ്ടെങ്കിലും ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഒന്നും മനസ്സിലാവില്ല. പിന്നെ അപ്പോൾ നമ്മൾ കുറച്ച് കക്കരിയും ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് തൈരും അങ്ങ് വെച്ചിട്ട് ഒരു കച്ചമ്പർ റെഡിയാക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരത്തെ ചായക്ക് നല്ല അവിലും പഴവും കൂടെ കഴിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ കൂടി നോക്കിക്കളാം. അവിൻ്റെ കൂടെ പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട.
അങ്ങനെ അങ്ങനെ നമ്മൾ അവല് വേടിച്ചും ചോറും പുട്ടല്ല റിയാസ്ഖാൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ലോണം കയറ്റി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കറിയാവോ വേറെ ആൾക്കാരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് തിന്നാൻ വേറെ തന്നെ ടേസ്റ്റ്. അതും വെറുതെ കിട്ടുന്നുണ്ട്. അത് അതിനേക്കാളും ടേസ്റ്റ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. അപ്പോൾ ബൈ.